നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ, നമ്മുടെ SBIയുടെ ATM കാർഡ് നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോൾ കാർഡ് എക്സ്പയറി ആയിപ്പോയി, അതിപ്പോൾ നിങ്ങളുടെ ഒരു വാലിഡിറ്റി ഉണ്ടല്ലോ, ആ ഒരു വാലിഡിറ്റി കഴിഞ്ഞ് നിങ്ങൾക്ക് കാർഡ് മാറ്റേണ്ട ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ കാർഡ് കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിവം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് മാറ്റേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് തന്നെ ചെയ്യാറുള്ള ബ്രാഞ്ചിനെ സമീപിക്കും, ബ്രാഞ്ച് ഫോം വരും, എഴുതി കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് വീട്ടിൽ ഇരുന്നുകൊണ്ട് ഓൺലൈനായിട്ട് തന്നെ അത് അപേക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നെറ്റ് ബാങ്കിങ്ങിൻ നിങ്ങൾക്ക് കാർഡിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ പുതിയ അക്കൗണ്ടാണ് എടുത്തെങ്കിൽ അതിൽ കാർഡില്ല. പക്ഷേ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് തന്നെ തുടങ്ങാമെന്നേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ഇഷ്ടമുള്ള വിസ കാർഡ് വേണോ, മാസ്റ്റർ കാർഡ് വേണോ, റൂപേ കാർഡ് വേണോ, ഏതാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെറ്റ് ബാങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട് നമുക്കിത് തുടങ്ങാൻ. അപ്പോൾ നെറ്റ് ബാങ്കിങ് തുടങ്ങാനായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തുടങ്ങാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതായത് ATM കാർഡ് ഇല്ലാതെ തന്നെ നെറ്റ് ബാങ്കിങ് തുടങ്ങാൻ പറ്റും. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊക്കെ വെച്ച് ലോഗിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ അതാ ഇതുപോലുള്ള നെറ്റ് ബാങ്കിങ് നമുക്ക് ആവശ്യമുണ്ട്. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാനായിട്ട് അതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ടു ലോഗിൻ എന്ന് അടിച്ചതിന് ശേഷം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ പാസ്വേഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് അവിടെ വരുന്നത്. അതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് ഇ സർവീസസ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ATM കാർഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്യുക. ATM കാർഡ് സർവീസസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേയധികം ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. ബ്ലോക്ക് ATM കാർഡ്, ATM പിൻ ജനറേഷൻ, റിക്വസ്റ്റ് ATM ഡെബിറ്റ് കാർഡ്, ATM ലിമിറ്റ്, ചാനൽ യൂസേജ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഒരു റിക്വസ്റ്റ് ATM ഡെബിറ്റ് കാർഡ്, ഈ സർവീസസിൽ കയറി റിക്വസ്റ്റ് ATM ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതാ ഇവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ബാക്കി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് അക്കൗണ്ടാണെന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ പ്രൈമറി അക്കൗണ്ട് തന്നെയാണ്, സേവിങ്സ് അക്കൗണ്ട് ആണ് നമ്മളെല്ലാവരും തുടങ്ങുന്നത്. അപ്പോൾ സേവിങ്സ് സെലക്ട് ചെയ്യുക. സേവിങ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏത് കാർഡിൻ്റെ കാറ്റഗറിയാണ് വേണ്ടത്, മൈ കാർഡാണോ ഡെബിറ്റ് കാർഡാണോ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മൈ കാർഡ് സെലക്ട് ചെയ്യരുത്, കാരണം ഓൺലൈൻ ട്രാൻസാക്ഷൻ ഒന്നും അത് പറ്റത്തില്ല. നിങ്ങൾ ഡെബിറ്റ് കാർഡെന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കാർഡിൽ ഏത് പേരാണോ അടിച്ച് വരേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ എന്താ ഇവിടെ എഴുതുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പേരാണോ നിങ്ങളുടെ കാർഡിൽ അടിച്ച് വരേണ്ട ആ ഒരു പേര് എഴുതുക. എഴുതിയതിന് ശേഷം താഴെ സെലക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാർഡാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ മുകളിലത്തെ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റിയ കാർഡുകളാണ്, അതായത് മാസ്റ്റർ കാർഡും വിസയും. പിന്നെ ഈ റുപ്പേ കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഗ്ലോബലാണ്, ഗ്ലോബൽ കാർഡാണ്. അതായത് നമുക്ക് ഈ റുപ്പേ കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് മാസ്റ്ററോ അല്ലെങ്കിൽ വിസയോ സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പേപ്പാസ് ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ പേവേവ് ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ്. അപ്പോൾ നിങ്ങൾ വിസ സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടി എന്താ പറയുക, ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡ്, മാസ്റ്റർ കാർഡ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം ഐ അക്സെപ്റ്റ് ആൻഡ് അതെന്ന് പറഞ്ഞാൽ അവർ എന്താ പറയുക, അവരിത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പം സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതായി ഇവിടെ ഒരു കൺഫർമേഷൻ ചോദിക്കും. ആ ഒരു കൺഫർമേഷനിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കാർഡും ഏത് അക്കൗണ്ട് നമ്പറാണ് പേരും എല്ലാം എഴുതി കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലാണോ നിങ്ങൾക്ക് കാർഡ് വരേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ രജിസ്റ്റേർഡ് അഡ്രസ്സാണ് കൊടുക്കുന്നതെങ്കിൽ, നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഏത് അഡ്രസ്സുമായിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിലോ ആ ഒരു അഡ്രസ്സിലോട്ടായിരിക്കും നിങ്ങളുടെ ATM കാർഡ് പോസ്റ്റ് വഴി വരുന്നത്. ഇല്ല, നിങ്ങളിപ്പം ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ ഒരു സ്ഥലത്തില്ല, നിങ്ങൾ വേറെ സ്ഥലത്താണ്, ടെമ്പററിയാണ്, അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തേണ്ടതെന്ന് പറയുമ്പോൾ ന്യൂ അഡ്രസ്സാണ്. ന്യൂ അഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു അഡ്രസ്സ് മൊത്തം ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, പിൻകോഡ് സഹിതം. ഇത് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഈ ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ 7-8 ദിവസത്തിനകം നിങ്ങളുടെ പുതിയ കാർഡ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇപ്പോൾ 7-8 ദിവസത്തിനകം നിങ്ങൾക്ക് കാർഡ് വരും. നിങ്ങളുടെ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ട്രാക്കിംഗ് ഐഡിയും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്ത്യ പോസ്റ്റ് വഴി നിങ്ങളുടെ കാർഡ് നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ നിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇതിലും കിടിലും അടിപൊളിയായിട്ടുള്ള വീഡിയോസ് സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.